ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സൈബർടെക്കിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നിർമ്മിക്കുന്ന ഒരു സിമ്പിൾ ഫാൻസി ലൈറ്റ് ആണ്. അപ്പൊ നമുക്കിത് എങ്ങനെ നിർമ്മിക്കുന്നത് കാണാം. നമ്മൾ നിർമ്മിച്ചിട്ടുള്ളത് ഫയൽ ബാഗ് കൊണ്ടാണ്. അപ്പൊ എല്ലാവർക്കും നിർമ്മിക്കാം, വെറും 10 രൂപ ചെലവുള്ളൂ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് എടുക്കുക, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കൂടെ ബെൽ ബട്ടൺ കൂടി ഓൺ ആക്കി ഞങ്ങൾ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി ലഭിക്കുന്നതാണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമുക്ക് ആവശ്യമായത് ഒരു ഫയൽ ബാഗ്. നമ്മുടെ കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്ന A4 ഇടുന്ന ഒരു ഫയൽ ബാഗാണിത്. 10 രൂപ വിലയേ ഉള്ളൂ. ഒരു സിമ്പിൾ ബാഗാണ്, നമ്മൾ ഡിസൈനൊക്കെ ഉള്ളൊരു ബാഗാണ് വാങ്ങി. പിന്നെ നമുക്ക് ആവശ്യമായത് 2 കാർഡ്ബോർഡോ അല്ലെങ്കിൽ ഫോം ഷീറ്റോ. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഫോം ഷീറ്റാണ്. നമുക്കിതിൻ്റെ സെൻട്രലായിട്ടൊരു പോയിന്റ് ഇട്ട് കൊടുക്കുന്നത് കോമ്പസ് വെച്ച് നമുക്ക് വരക്കാനുള്ളതാണ്. കറക്റ്റ് സെൻറ്റർ ഇട്ട് നമുക്ക് കോമ്പസ് ഇട്ട് വരച്ചു. ഇനി നമുക്ക് ആ ഭാഗം കട്ട് ചെയ്ത് കളയാം. രണ്ട് ഭാഗവും നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. ഇതുപോലെ നമ്മൾ രണ്ട് ഭാഗം കട്ട് ചെയ്യണം. ഇനി നമുക്ക് ഇതുവരെ അളവിൽ ലെങ്ത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇന്ന് നമ്മൾ കട്ട് ചെയ്തു. ഇനി നമുക്കിതിൻ്റെ സെൻറ്റർ കട്ട് ചെയ്യാം. രണ്ട് പീസ് നമുക്ക് ആവശ്യമുണ്ട്. നമുക്കിതിൻ്റെ സെൻറ്റർ കട്ട് ചെയ്യാം. നമ്മൾ സെൻറ്റർ കട്ട് ചെയ്തു. ഇനി ഒന്നിൻ്റെ ഒരു ഭാഗത്ത് ഒട്ടിച്ചു കൊടുക്കാം നമുക്കിത്. നമ്മൾ ഒട്ടിച്ചു. ഇനി മറ്റേ ഭാഗത്തും ഒട്ടിച്ചു കൊടുക്കാം. രണ്ട് ഭാഗവും ഒട്ടിച്ചു. കറക്റ്റ് സെൻറ്ററിലാണ് നമ്മൾ ഒട്ടിച്ചിട്ടുള്ളത്. ഇനി മറ്റേ ബോർഡും നമുക്കിതിൽ ഒട്ടിക്കാം. കറക്റ്റ് അളവാവണം രണ്ട് സൈഡും. നമ്മൾ ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി ഈ ഭാഗവും നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾ ഈ ഭാഗവും ഗമ്മ കൊണ്ട് ഒട്ടിച്ചു. നമുക്കിതിൻ്റെ മേൽഭാഗത്തുകൂടെ ഒന്ന് ഗമ്മ ഒട്ടിക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് ഒരു പീസും കൂടി നമുക്ക് വെച്ച് കൊടുക്കണം. നമുക്ക് ഈ ഭാഗത്തിൽ കട്ട് ചെയ്ത് കളയാം. വലിയൊരു പീസ് എടുത്തിട്ടുണ്ട്. നമുക്ക് രണ്ട് ഭാഗവും ഇതുപോലെ ഗമ്മ ഒട്ടിക്കണം. ഈ വേസ്റ്റ് ചെയ്ത് വരുന്ന ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാം. വളരെ സിമ്പിളാണ് ഇത് നിർമ്മിക്കാൻ. ആർക്കും ഇത് നിർമ്മിക്കാം. ഇനി നമുക്കിത് പെയിൻറ് ചെയ്യാനുണ്ട്. നമുക്ക് ഈ ബാഗിൻ്റെ ഒരു വശം നമുക്ക് കട്ട് ചെയ്യാം. നമുക്ക് ആവശ്യമുള്ള ഭാഗം നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കട്ട് ചെയ്യാം. നൈഫ് വെച്ചോ ഇനി കത്രിക വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാം. ഈ ഭാഗവും നമുക്ക് കട്ട് ചെയ്ത് കളയാം. നമ്മളങ്ങനെ രണ്ട് ഭാഗവും കട്ട് ചെയ്തു. നമുക്ക് ഈ ഒരു ഭാഗം മാത്രമേ ആവശ്യമുള്ളൂ. നമുക്കിതിങ്ങനെ മടക്കിയിട്ടാണ് അതിൻ്റെ ഉള്ളിലോട്ട് വെക്കേണ്ടത്. അപ്പോൾ നമ്മൾ മറ്റേ ഭാഗം പെയിൻ്റ് അടിച്ച ഫ്രെയിമിൽ ഇങ്ങോട്ട് ഇത് കയറ്റി വെക്കാം. നമ്മൾ പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. നമുക്കിത് ഉള്ളിലോട്ട് ഈ കവറ് ഇട്ട് കൊടുക്കാം. വളരെ സിമ്പിളാണ് ഇത് നിർമ്മിക്കാൻ. വലിയ ചിലവൊന്നുമില്ല. 10 രൂപയുള്ളൂ ആ ഒരു ഫയലിൻ്റെ ഷീറ്റിന്. അപ്പോൾ ഇത് ആർക്കും നിർമ്മിക്കാം. നമുക്കിതൊന്ന് ഗമ്മ കൊണ്ട് ഒട്ടിക്കാം. നമ്മൾ ഇതുപോലെ റൗണ്ട് ചെയ്ത് കഷ്ണം ഇതിനുള്ളിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ ഇതുപോലെ ഇട്ട് ടൈറ്റ് ചെയ്തു.
ഇനി നമുക്ക് ഇതിനുള്ളിൽ ബൾബ് ഓട്ടറും കൂടെ ഇട്ട് കൊടുക്കാം. ബൾബ് ഓട്ടർ ഇട്ട് കൊടുക്കാനാണ് നമ്മൾ അതിൻ്റെ സെൻറ്ററിൽ ഒരു ഹോൾ ഇട്ടത്. നമുക്കിതിൽ ബൾബ് ഇട്ട് കത്തിച്ച് നോക്കാം. അപ്പോൾ നമ്മൾ ഇതിനുള്ളിൽ ലൈറ്റ് ഇട്ടു. ഈ ഡിസൈൻ നമുക്ക് നല്ല രീതിയിൽ പുറത്തോട്ട് കാണാൻ കഴിയും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, അഭിപ്രായം കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.